പുതിയ ഡി സി സി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ച് ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഭാരവാഹികളെ നിശ്ചയിക്കാൻ കഴിയാതെ കെ പി സി സി. നാലാമതും നീട്ടി നൽകിയ അവസാന തീയതി ഇന്നലെ അവസാനിച്ചിട്ടും സംസ്ഥാനത്ത് ഒരു ജില്ലയും പട്ടിക സമർപ്പിച്ചിട്ടില്ല. പ്ലീനറി സമ്മേളനം എന്ന ഒഴിവ് പറഞ്ഞ് പുനഃസംഘടന ഇനിയും നീളും. വി എം സുധീരൻ കെ പി സി സി അധ്യക്ഷനായ കാലത്താണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജംബോ കമ്മിറ്റിയായി മാറിയത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായപ്പോഴും ഇതേ അവസ്ഥ ആവർത്തിച്ചു. നൂറിലധികം ഭാരവാഹികളുള്ള ജില്ലാ കമ്മിറ്റികളെയൊക്കെയാണ് പുതിയ മാനദണ്ഡമനുസരിച്ച് 35 ചുരുക്കേണ്ടത്. ഗ്രൂപ്പ് പ്രതിനിധികളായി കയറിക്കൂടിയവരെ ഒഴിവാക്കാൻ പറ്റാതെ വന്നതോടെ പട്ടികയും കൊണ്ട് ഇരിപ്പാണ് നേതാക്കൾ. ഒന്നര വർഷമായിട്ടും ഒരടി മുന്നോട്ട് പോയിട്ടില്ല. ജില്ലാതലത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ചെങ്കിലും സംസ്ഥാനത്തെ ഒരു ജില്ലയിലും ഭാരവാഹികളുടെ പ്രാഥമിക പട്ടിക പോലും തയ്യാറായിട്ടുമില്ല. ഈ മാസം മാത്രം ഇത് രണ്ടാം തവണയാണ് തീയതി നീട്ടേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് രീതി സംബന്ധിച്ച് കെ പി സി സി ഇറക്കുന്ന സർക്കുലറുകൾ അടിക്കടി മാറുന്നതും തടസ്സമാണ്. ഡി സി സി ഭാരവാഹികളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവിനെയും ഡി സി സി അംഗങ്ങളെയും ബ്ലോക്ക് ഭാരവാഹികളെയുമാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. ജില്ലാതല സമിതികൾക്കായിരുന്നു അധികാരം. പരാതികളേറിയതോടെ ഇക്കാര്യത്തിലും അന്തിമ തീരുമാനം കെ പി സി സി തന്നെ ഏറ്റെടുത്തു. കെ പി സി സി ഭാരവാഹികളുടെ പ്രവർത്തനം മോശമാണെന്ന ഹൈക്കമാൻഡ് വിലയിരുത്തൽ നിലനിൽക്കെയാണ് ഡി സി സിയും പുനഃസംഘടിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്. അണികളാണെങ്കിൽ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലുമാണ്. കെ സി ബിബിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.